നമസ്കാരം എൻ ഐ എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് കേരളത്തിൽ നടന്ന ഏറ്റവും പ്രമാദമായ ഒരു കേസിൽ ഒരു വൻ തിരിച്ചടി കിട്ടിയത് ഒട്ടും ആർത്ഥാഗത പോയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ആയിരം അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്ന വാക്യമൊക്കെ വെറും എഴുത്തിലും വായനയിലും മാത്രമായി ചുരുങ്ങിയ കാലമാണിത് എൻ ഐ എ മുസ്ലിം യുവാക്കളെ അന്യായമായ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി മാത്രം ഈ രാജ്യത്തെ രൂപം കൊണ്ടൊരു സംവിധാനമാണ് ഈ ഏജൻസിക്ക് ഒരു ക്രെഡിബിലിറ്റിയുമില്ല എൻ ഐ എ ഏറ്റെടുത്ത നിരവധി കേസുകളിൽ അവസാനം കുറ്റാരോപിതർ നിരപരാധികളാണെന്ന് കണ്ട് അവരെയൊക്കെ കുറ്റവിമുക്തരാക്കുന്ന നിരവധി വാർത്തകൾ വന്നിരിക്കുന്നു തുടങ്ങിയ ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയകളിലും പൊതുമണ്ഡലങ്ങളിലും ഉയർന്നിരിക്കുകയാണ് എൻ ഐ എ കുറ്റക്കാരെന്ന് വിധി എഴുതി ജയിലിലടച്ച പലരും അവസാനം കുറ്റക്കാരല്ലെന്ന് കണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോഴേക്കും മിക്കവാറും ആ നിരപരാധികളുടെ നീണ്ട വർഷങ്ങൾ അന്യായമായി കാരാഗ്രഹവാസത്തിൽ കഴിഞ്ഞ് തങ്ങളുടെ വിലപ്പെട്ട യൗവനം നഷ്ടപ്പെട്ടിരിക്കും ഇപ്പോൾ ഏറ്റവും അവസാനം പാനായിക്കുളം തീവ്രവാദ കേസിലാണ് എൻ ഐ എ കോടതി ശിക്ഷിച്ച മുസ്ലിം യുവാക്കള് മലയാളികളായ മുസ്ലിം യുവാക്കള് നിരപരാധികളാണെന്ന് കണ്ട് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി സുപ്രീം കോടതിയും ശരിവച്ചിരിക്കുന്നത് നേരത്തെ ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം ആദ്യം പുറത്തു വന്ന മറ്റൊരു വാർത്ത കാണുക നിങ്ങൾ യു എ പി എ കേസിൽ എൻ ഐ എ അറസ്റ്റ് ചെയ്ത മൂന്ന് പേരെ കോടതി വെറുതെ വിട്ടു ഇന്ത്യൻ മുജാഹിദ് പ്രവർത്തകരെന്ന് ആരോപിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ ഐ എ രജിസ്റ്റർ ചെയ്ത ഒരു കേസിലെ മൂന്ന് പേരെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിടുന്നത് ദുബായിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന അബ്ദുൽ വാഹിദ് സിദിബാപ്പ മുൻ സിമി അംഗം മൻസാർ ഇമാം ആരിസ് ഖാൻ എന്നിവരെയാണ് വെറുതെ വിടുന്നത് സിതിബാപ്പ രണ്ടായിരത്തി പതിനാറ് മുതൽ ജയിലിലാണ് മൻസാർ ഇമാം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ജയിലിൽ തുടരുകയാണ് ആരിസ് ഖാൻ രണ്ടായിരത്തി എട്ടിലെ ബ്ട്ല ഹൌസ് കൊലപാതക കേസിലെ പ്രതിയാണ് ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പാകിസ്ഥാനിൽ നിന്നും ദുബായ് വഴി ഹവാല പണമെത്തിച്ചത് സിതിബാപ്പയാണെന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് എന്നാൽ ഹവാല നിയമവിരുദ്ധമാണെങ്കിലും ഇടപാട് നടത്തിയതിന്റെ പേരിൽ മാത്രം യു എ പി എ വകുപ്പുകൾ ചുമത്താനാവില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം ഹവാല ഇടപാട് തെളിയിക്കാൻ കൊണ്ടുവന്ന സാക്ഷികളെയും കോടതി മുഖവിലക്കെടുത്തില്ല അങ്ങനെയാണ് ഈ മൂന്ന് പേരെയും കോടതി വെറുതെ വിടുന്നത് എൻ ഈ കേസ് തെളിയിക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ നടന്ന മറ്റൊരു സംഭവം അന്നത്തെ ആ സംഭവത്തിന്റെ മാതൃഭൂ വാർത്ത കൂടി കാണാം എൻ തിരിച്ചടി കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസിൽ പ്രതികളെ വെറുതെ വിട്ടു രണ്ടായിരത്തി ആറ് മാർച്ചിൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നടന്ന ഇരട്ട ബോംബ് സ്ഫോടന കേസിൽ അതിൽ പ്രതികളായ തടിയന്റെ നസീറിനെയും ഷഫാസിനെയും കോടതി വെറുതെ വിട്ടതാണ് ഈ വാർത്ത പ്രതികൾക്കെതിരെ മതിയായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ ഈ രണ്ടുപേരെയും വെറുതെ വിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം വന്ന മറ്റൊരു വാർത്ത കൂടി കാണാം ലഷ്കർ ഭീകരനാക്കി അഞ്ചു വർഷം തടവിലിട്ട മുസ്ലിം യുവാവിനെ എൻ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി അഞ്ചിൽ ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ക്യാമ്പസിലുണ്ടായ വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ത്രിപുര സ്വദേശി മുഹമ്മദ് ഹബീബിനെ പ്രത്യേക എൻ ഐ കോടതി വെറുതെ വിട്ടതാണ് വാർത്ത രണ്ടായിരത്തി പതിനേഴിലാണ് മുപ്പത്തിയാറുകാരനായ ഹബീബിനെ എൻ അറസ്റ്റ് ചെയ്തത് യു എ പി എ ചുമത്തി ജയിലിലടച്ചു എന്നാൽ അഞ്ചു വർഷമായിട്ടും ഹബീബിനെതിരെ ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞില്ല തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പതിനാലിന് ഹബീബിനെ എൻ ഐ എ കോടതി കുറ്റവിമുക്തനാക്കി ഹബീബിന് ജയിലിൽ നഷ്ടമായത് നീണ്ട അഞ്ചു വർഷങ്ങൾ മറ്റൊരു സംഭവം സാക്കിർ നായിക് സ്ഥാപിച്ച ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷന്റെ ഐ ആർ എഫ് ഗസ്റ്റ് റിലേഷൻസ് മാനേജറായി ജോലി ചെയ്തിരുന്ന ഖുറേഷി രണ്ടായിരത്തി പതിനാറിൽ അറസ്റ്റിലാകുന്നു ഐ എസുമായി ബന്ധം ആരോപിച്ചൊക്കെയായിരുന്നു അറസ്റ്റ് എന്നാൽ ആറ് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കുറേഷ്യക്കെതിരായ ആരോപണങ്ങൾ തെളിയിക്കാൻ തെളിവുകളില്ലാത്തതിനാൽ എല്ലാ കുറ്റങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുന്നതായി പ്രത്യേക കോടതി പറയുന്നു കുറേഷ്യ ഉടനെ മോചിപ്പിക്കാനും പ്രത്യേക ജഡ്ജി എ എം പാട്ടീല് പറഞ്ഞു ഇതൊക്കെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം ഇങ്ങനെ നിരവധിയായ സംഭവങ്ങൾ നീണ്ട വർഷം ജയിലിൽ കിടന്ന് നിരപരാധികൾ അവസാനം പുറത്തു വരുന്ന വാർത്തകൾ ഇന്ത്യയിൽ ഇപ്പോൾ സാധാരണമാണ് പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കള് ഈ ചങ്ങലയിലെ അവസാനത്തെ സംഭവമാണ് പാനായി കുളത്തെ കേസ് എൻ കിട്ടിയ ഒരു വലിയ തിരിച്ചടി കേരളത്തിൽ ആദ്യമായി എൻ ഐ എ എത്തുന്നത് പാനായിക്കുളം കേസിലായിരുന്നു എന്തായിരുന്നു ആ കേസ് എറണാകുളം ആലുവൈക്കുടുത്ത പാനായിക്കുളത്തെ ഹാപ്പി ഓഡിറ്റോറിയത്തിൽ രണ്ടായിരത്തി ആറ് ആഗസ്റ്റ് പതിനഞ്ചിന് കുറച്ച് യുവാക്കൾ ചേർന്ന് ഒരു സ്വാതന്ത്ര്യദിന സെമിനാർ സംഘടിപ്പിക്കുന്നു ഈ കേസിലാണ് കേരള പോലീസും അതുകഴിഞ്ഞ് അവസാനം കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻ ഐയുടെ പക്കൽ വരെ അവസാനം എത്തുന്നത് ഈ പരിപാടി തീവ്രവാദ ആശയം പ്രചരിപ്പിച്ച യോഗമാണെന്ന് അന്വേഷണ ഏജൻസി വിധിയെഴുതി പരസ്യമായി സകലരും പരിപാടികൾ നടത്തുന്ന ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വളരെ പബ്ലിക്കായി നടത്തിയ ഒരു പരിപാടിയെയാണ് അന്വേഷണ ഏജൻസി തീവ്രവാദ യോഗമായി വിധിയെഴുതിയത് അങ്ങനെ എൻ ഐ എ ഏറ്റെടുത്ത ഈ കേസിലെ എൻ ഐയുടെ വിചാരണ കോടതി യുവാക്കള് അപരാധികളാണെന്ന് കണ്ടെത്തുന്നു ഈ യോഗം നിരോധിത സംഘടനയായ സിമിയുടെ യോഗമാണെന്നാണ് എൻ ഐ എ കോടതിയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ അങ്ങനെ അവസാനം രാജ്യദ്രോഹം ഗൂഢാലോചന നിരോധിത സംഘടനയിൽ പങ്കാളിയാവൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ചുമത്തി പരിപാടിയിൽ പങ്കെടുത്ത യുവാക്കളെ ജയിലിലടച്ചു പതിനാല് വർഷത്തെ കഠിന തടവിലാണ് ശിക്ഷിച്ചത് ഈ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ ശിക്ഷിക്കപ്പെട്ട യുവാക്കൾ എത്തുകയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേസ് പഠിച്ച് യുവാക്കൾ നിരപരാധികളാണെന്ന് കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു യാതൊരു തെളിവുമില്ലാതെയാണ് ഇവരെ കുറ്റക്കാരെന്ന് എൻ കോടതി കണ്ടെത്തിയതെന്ന് കോടതി നിരീക്ഷിക്കുന്നു പക്ഷേ എൻ ഐ എ വെറുതെ നിന്നില്ല ഈ യുവാക്കളെ വെറുതെ വിട്ടതിനെതിരെ എൻ ഐ എ സുപ്രീം കോടതിയിൽ ഹരജിയുമായി പോകുന്നു സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ഡി ആർ ഗവായുടെ അധ്യക്ഷതയിലെ ബെഞ്ചിന് മുന്നിലെത്തിയ ഈ കേസിൽ ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയും ഈ യുവാക്കൾ നിരപരാധികളാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് നേരത്തെ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിച്ച വിധി സുപ്രീം കോടതിയും ശരിവച്ചിരിക്കുന്നു ഇതോടെ പാനായിക്കുളം കേസിൽ ഉൾപ്പെട്ടവരെ മുഴുവൻ വെറുതെ വിട്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴേക്കും നഷ്ടപ്പെട്ട ഈ യുവാക്കളുടെ നീണ്ട വർഷങ്ങൾ ആര് പകരും നൽകുമെന്ന ചോദ്യം അവിടെ ബാക്കിയാണ് മക്കളെ പിരിഞ്ഞു നിൽക്കേണ്ടി വന്ന മാതാപിതാക്കൾ ഭർത്താവില്ലാതെ കഴിഞ്ഞ ഭാര്യമാർ പിതാവിന്റെ അഭാവത്തിൽ വളരേണ്ടി വന്ന ഹതഭാഗ്യരായ മക്കൾ സമൂഹത്തിന്റെ മുന്നിൽ തീവ്രവാദ പട്ടം ചാർത്തപ്പെട്ട ഈ യുവാക്കളുടെ ഇനിയുള്ള ഭാവിയും അത്ര നല്ലതായിരിക്കുമോ നമ്മുടെ ഇന്നത്തെ ഈ പരിതസ്ഥിതിയിൽ നേരത്തെ ഈ പാനായിക്കുളം കേസ് മാധ്യമങ്ങളിൽ ചൂടൻ വാർത്തകളായിരുന്നു അന്തി ചർച്ചകളും സ്തോഭജനകമായ തലവാചകങ്ങളും കൊണ്ട് കേരളം തീവ്രവാദ ഹബ്ബാണെന്ന തരത്തിലുള്ള വൻ ചർച്ചകൾ മാധ്യമങ്ങൾ മത്സരിച്ച് വാർത്തകൾ നൽകി പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം ഈ യുവാക്കൾ നിരപരാധികളാണെന്ന് കണ്ട് കുറ്റവിമുക്തരാക്കപ്പെടുമ്പോൾ കേവലം ഒരു പെട്ടിക്കോളം വാർത്തയാക്കാൻ പോലും കേരളത്തിലെ മുൻനിര മുഖ്യധാര മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല കേരളത്തിൽ മുസ്ലിം വിരോധം വളർത്താൻ മത്സരിക്കുന്ന ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് നിങ്ങൾ തിരിച്ചറിയണം ഈ ബാനായിക്കുളം കേസിൽ ഇപ്പോൾ എൻ ഐ എ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ എല്ലാ പ്രതികളും ഇതോടെ കുറ്റവിമുക്തരായിരിക്കുകയാണ് കോട്ടയം ഈരാറ്റുപേട്ട നടയ്ക്കൽ പീഡികേക്കൽ വീട്ടിൽ ഷാദുലി നടയ്ക്കൽ പാറയ്ക്കൽ വീട്ടിൽ അബ്ദുൾ റാസീഖ് കുഞ്ഞുണ്ടിക്കര പെരുത്തേലിൽ വീട്ടിൽ അൻസാറ നദവി പനായിക്കുളം ജാസ്മിൻ മൻസിൽ നിസാമുദ്ദീൻ ഈരാറ്റുപേട്ട വടക്കേക്കര അമ്പഴത്തിങ്കൽ വീട്ടിൽ ഷമ്മാസ് എന്നിവരാണ് ഇപ്പോൾ ഏറ്റവും അവസാനം സുപ്രീം കോടതിയുടെ തീർപ്പോടെ കുറ്റവിമുക്തരാക്കപ്പെടുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള സോഷ്യൽ മീഡിയകളിലെ ഒരു ട്രെൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ആരെങ്കിലും മോദിയെയോ കേന്ദ്ര സർക്കാരിനെയോ പോട്ടെ ഏതെങ്കിലും ഒരു ലോക്കൽ സംഖ്യയെങ്കിലും വിമർശിച്ചാൽ ഉടൻ സംഘപരിവാർ അനുയായികൾ സോഷ്യൽ മീഡിയകളിൽ പറയുന്ന ഒരു പോർവിളിയുണ്ട് നിന്നെ ഇപ്പോൾ എൻ ഐ എ പൊക്കും എൻ ഐ എത്തിപ്പോയി നീ തീർന്നോ എൻ ഐ എക്ക് നിന്റെ വിവരങ്ങളൊക്കെ കൈമാറിയിരിക്കുന്നു എന്നൊക്കെ ആയിരിക്കും ആ വെല്ലുവിളികൾ സംഘപരിവാറിന്റെ ഒക്കത്താണ് എൻ ഐ എ എന്ന് തോന്നിപ്പോകും ആ വെല്ലുവിളികളൊക്കെ കേൾക്കുമ്പോൾ രാജ്യത്ത് ഏറ്റവും എഫിഷ്യൻ്റായി പ്രവർത്തിക്കേണ്ട രാജ്യത്തിനെതിരായ വെല്ലുവിളികൾക്കെതിരെ ജാഗ്രതയോടെ നിലകൊള്ളേണ്ട ഈ ഏജൻസി നിരപരാധികളെ വേട്ടയാടി തുടങ്ങിയാൽ അതിനെതിരെ പ്രതികരിക്കാൻ പോലും പലരും തയ്യാറാവുന്നതും കാണുന്നില്ല പ്രതികരിച്ചാൽ തങ്ങളെയും പിടിക്കുമോ എന്നാണ് പലരും കരുതുന്നത് ആ രീതിയിലാണ് ഈ ഏജൻസിയുടെ പോക്ക് രാജ്യത്ത് നിരവധി കലാപങ്ങൾ നടത്തിയ ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയ ജയ് ജയ് ശ്രീറാം വിളിച്ച് ആളുകളെ തല്ലിക്കൊല്ലുന്ന കൊച്ചുകുട്ടികളുടെ മുഖത്ത് പോലും മുസ്ലിമായതിന്റെ പേരിൽ തല്ലിക്കുന്ന സംഘപരിവാർ ആശയക്കാരായ തീവ്രവാദികളുടെ അടുക്കല് ഈ ഏജൻസി അടുക്കുന്നതൊന്നും കാണുന്നില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കയ്യിലെ വെറും കളിപ്പാവയാണ് എൻ ഐ എന്ന് അതുകൊണ്ടാണ് പലരും സോഷ്യൽ മീഡിയകളിലും പൊതുസമൂഹത്തിൽ നിന്നും വിമർശിക്കുന്നത് കാണുന്നത് എന്നെങ്കിലും ഇത്തിരി ധാർമ്മികതയോടെ അല്പം പ്രൊഫഷണലായി എൻ ഐ പ്രവർത്തിക്കുമെന്ന് നമുക്ക് തൽക്കാലം പ്രത്യാശിക്കാനേ ഇപ്പോൾ വഴിയുള്ളൂ